കഞ്ചാവ് എത്തിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊക്കെ തുടക്കത്തിൽ ഫോണിന്റെ സഹായം തേടിയിരുന്ന യുവാവിന് സ്വന്തമായി തുടങ്ങിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അനുഗ്രഹവും ആശ്വാസവുമായി. ഫോണിലാകുമ്പോൾ വിവരങ്ങൾ വിളിച്ചാണ് അറിയിക്കേണ്ടത്. വാട്സപ്പിലേക്ക് മാറിയതോടെ ഇടപാടുകൾക്ക് വേഗമേറി. ആവശ്യക്കാർക്ക് വൈകാതെ കഞ്ചാവ് എത്തിക്കാൻ തുടങ്ങിയതോടെ ഉപഭോക്താക്കളുടെ എണ്ണവും വർദ്ധിച്ചു. തൃപ്പൂണിത്തറയിൽ മാത്രം 200-ലേറെ സ്ഥിരം ഉപഭോക്താക്കളാണ് ഇയാൾ തയ്യാറാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത്. സ്കൂൾ കുട്ടികൾ മുതൽ ശാസ്ത്രജ്ഞർ വരെ നീളുന്ന പട്ടിക. പ്രദേശത്തെ ചില രാഷ്ട്രീയ നേതാക്കളും ഉപഭോക്താക്കളുടെ പട്ടികയിൽപ്പെടും. ഓരോരുത്തർക്കും 2-3 ദിവസം കൂടുമ്പോൾ ഇടപാടുകൾ. അനീഷിൻ്റെ കഞ്ചാവ് വിൽപ്പന പൊടിപൊടിക്കുന്നതിനിടയിലാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ഉപഭോക്താവിൻ്റെ ശുപാർശയിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ നുഴഞ്ഞു കയറിയത്. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് വഴി അനീഷ് നടത്തി വന്ന കഞ്ചാവ് വിൽപ്പനയുടെ തലനാരിയുടെ കീറിയൊരു പരിശോധനയാണ് പിന്നീട് നടന്നത്. അങ്ങനെ ആലപ്പുഴ ഹരിപ്പാട് അനീഷ് ഭവനത്തിൽ അനീഷ് ഉള്ളിലായി. വാട്സപ്പ് ഗ്രൂപ്പ് വഴി വിൽപ്പന നടത്തി വന്നിരുന്ന അനീഷ് തൃപ്പൂണിത്തറയിൽ എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലാവുകയായിരുന്നു. 2.5 കിലോ കഞ്ചാവുമായിട്ടാണ് തൃപ്പൂണിത്തറ എക്സൈസ് സംഘം അനീഷിനെ അറസ്റ്റ് ചെയ്യുന്നത്. കഞ്ചാവ് വിൽപ്പനയ്ക്കായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഇയാൾ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് പ്രകാരം ആവശ്യക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുകയായിരുന്നു പതിവ്. ഇതിനായി ആവശ്യമുള്ള കഞ്ചാവ് ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും ട്രെയിനിലാണ് എത്തിച്ചു വന്നിരുന്നത്. പിടിയിലായതിനു ശേഷവും സാധനം ആവശ്യപ്പെട്ട് ഒട്ടേറെ കോളുകളും മെസ്സേജുകളും അനീഷിൻ്റെ ഫോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരെക്കുറിച്ചുള്ള അന്വേഷണം മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. പ്രിവെൻറ്റീവ് ഓഫീസർമാരായ EN സതീശൻ, CK മധു, TK രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സതീഷ് ബാബു, ദിനീപ് പരമേശ്വരൻ, ബിജോ പി ജോർജ്, VB റസീന, TN ശശി, സുനിൽകുമാർ എന്നിവരാണ് കഞ്ചാവ് വാട്സപ്പ് ഗ്രൂപ്പിനെ വല വിരിച്ചു കൊടുക്കിയത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.